നമസ്കാരം പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് മെഡിസിൻ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, നമ്മളുടെ ചേന, ഇഞ്ചി, കാച്ചിൽ പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നടുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ കുംഭമാസത്തിലാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നടുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളും പ്രകൃതിയിൽ വന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ട് ഇപ്പോൾ കൃഷിയെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതാ ഈ മാസമാണ് ഇപ്പം ചേനയും കാച്ചിലൊക്കെ നടാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നെടുത്ത റോട്ടിൽ വെച്ച് ഇവിടെ നിന്ന് വണ്ടിയിൽ കയറ്റി മേളിൽ പറമ്പിൽ കൊണ്ടുപോയിട്ട് നടണം. അതിന് അവർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് ചേന. ഈ ചേന നമുക്ക് നാല് കുഴിയായിട്ട് അതുകൂടെ 1, 2, 3 വിത്തുണ്ട്, 3 മുളയുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് 1, ഇവിടുന്ന് ഇങ്ങനെ മുറിച്ച് 1, ഇങ്ങനെ മുറിച്ചാൽ പിന്നെ 2, അങ്ങനെ 4 കുഴി കിട്ടും. ഇതൊരു 3/4 അടി താഴ്ചയിൽ തടവെടുത്ത് അതിനകത്തേക്ക് ചാണപ്പൊടിയൊക്കെ ഇട്ട് ചാണപ്പൊടിയുടെ മേളിൽ ചേന വെച്ച് മണ്ണ് കൂമ്പാരമാക്കിയാണ് നടുന്നത്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ നടാൻ പറ്റും. ചാക്കിലൊക്കെ നട്ടാലേ നല്ല വലിയ ചേന കിട്ടും. ഇതായി ഈ ചേന തന്നെ കണ്ടോ, ഒരു 7-8 കിലോ ഉള്ള വലുപ്പമുള്ള ചേനയാണ്. അതുപോലെ കാച്ചിൽ കഴിഞ്ഞ വർഷം പറിച്ചു വെച്ചതാണ്, ആ ടൈമിൽ പറിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഈ കാച്ചിലൊക്കെ തന്നെ നല്ല വള്ളികൾ വന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാച്ചിലിൻ്റെ ഇരിക്കുന്നുണ്ട്, അവരവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ അതവിടെ ചാണകമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, ചാണകമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ ചാണകമൊക്കെ ഇട്ടിട്ടാണ് നടന്നത്. ചാണകമൊക്കെ നല്ല നമ്മുടെ തൊഴുത്തിലുള്ള ചാണകം തന്നെ, നല്ല പൗഡർ ചാണകപ്പൊടി കണ്ടാൽ തന്നെ ഇതറിയാൻ പറ്റും, നല്ല കറുപ്പ് കളറും നല്ല പൗഡറായിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കൃഷികളൊക്കെ തന്നെ ഇപ്പോൾ കർഷകർ കൃഷികളൊക്കെ ചെയ്തിട്ട് വളരെ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. കാച്ചിലും ചേനയും ചേമ്പും അതൊക്കെ ഇവിടെയാണ് പറിച്ചുകൊണ്ട് കൂട്ടിയിരുന്നത്, ആ വേനൽ സമയത്ത് പറിച്ചുകൊണ്ട് കൂട്ടിയിരുന്നത്. ഇവിടുന്ന് തന്നെ അവർ സ്വയം അതിജീവനം വന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ഔഷധ മരമുണ്ട്, അത് നീർമരുതാണ്. നീർമരുതിൻ്റെ ചോല അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡിഷൊക്കെ വെച്ചുകൊണ്ട് ശല്യമായതുകൊണ്ട് അതിൻ്റെ ചോല അടിച്ചിട്ടുണ്ട്. കാച്ചിൽ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇവർ ഇത്രയും തന്നെ മരത്തിലേക്ക് കയറിയിട്ടുണ്ട്. അതേപോലെ ഇഞ്ചിയും മഞ്ഞളും കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ഉണ്ട്, അത് അവിടെ ഉണ്ട്. അതും മുളച്ച് കിടക്കുകയാണ്. ഇപ്പം ഇന്നും നാളെയും നാളെ കഴിഞ്ഞൊക്കെ ആയിട്ട് ഇത് നട്ട് തീർക്കണം. എന്നാലും വളരെ സന്തോഷത്തോടെ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.